നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശത്രുരാജ്യങ്ങളിൽ നിന്നും തീവ്രവാദ സംഘടനകളിൽ നിന്നും ഇസ്രായേലിനെ എക്കാലത്തും രക്ഷിച്ചിരുന്നത് അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകളാണ്. എന്നാൽ ഈയിടെയായി അയൺ ഡോമുകളുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിരന്തരമായി ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും എല്ലാം അയക്കുന്ന മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും എല്ലാം തടഞ്ഞ് അയൺ ഡോമുകൾ ക്ഷീണിച്ചിരിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ അതിലൊന്നും തളരുന്നവരല്ല ഇസ്രായേൽ എന്ന് തെളിയിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടെയാണ് ഇസ്രായേൽ തിരിച്ചു വരുന്നത്. ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ എന്നിങ്ങനെ മൂന്ന് ശത്രുക്കളുമായി ഒരേ സമയം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. എന്നാൽ ഇറാനുമായുള്ള ഇസ്രായേലിന്റെ ശത്രുത പെട്ടെന്നുണ്ടായതല്ല. കഴിഞ്ഞ 20 വർഷമായി ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള പദ്ധതികൾ രഹസ്യമായി തയ്യാറാക്കുകയാണ് ഇസ്രായേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു മൂളനായി കാത്തിരിക്കുകയാണ് സൈന്യമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നെതന്യാഹുവിന്റെ പക്കൽ ആക്രമണം നടത്താനുള്ള തന്ത്രപരമായ സ്ഥലങ്ങളുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇസ്രായേൽ വർഷങ്ങളായി രഹസ്യ ദൗത്യത്തിലാണ് എന്നത് നിലവിൽ പരസ്യമായ രഹസ്യമാണ്. ദശലക്ഷക്കണക്കിന് ഡോളറുകൾ മുടക്കി അത്യാധുനിക ആയുധങ്ങൾ ശേഖരിക്കുകയാണ് ഇസ്രായേൽ. എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത തരത്തിലെ മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇസ്രായേൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവയിൽ പലതും കയറ്റി അയച്ചപ്പോൾ മാത്രമാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ഇറാനെ ലക്ഷ്യംവെച്ച് മാത്രമായി നിർമ്മിച്ച അത്യാധുനിക ഉഗ്ര ആക്രമണ ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ടെന്നാണ് വിവരം. ടെലാവീവിൽ നിന്ന് 1800 കിലോമീറ്റർ അകലെയുള്ള യമനിൽ കഴിഞ്ഞ മാസം നടന്ന ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇത്തരത്തിലെ പ്രത്യേക ആയുധം ലോക ശ്രദ്ധ നേടുന്നത്. ഇറാനെ മനസ്സിൽ കണ്ട് ഇസ്രായേൽ തങ്ങളുടെ F-15 ഫൈറ്റർ ജെറ്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണെന്നും വിവരമുണ്ട്. ഇറാനെ തകർക്കാൻ മാത്രമായി ഇസ്രായേൽ വികസിപ്പിച്ച മറ്റൊരു മാരക ആയുധം ഇപ്പോഴും ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരിപ്പുണ്ട്. ജെറിക്കോ മിസൈൽ എന്ന പേരിലുള്ള മിസൈലിന്റെ പ്രത്യേകത അതിന്റെ കൃത്യതയും വിനാശകരമായ പ്രത്യാഘാതങ്ങളുമാണ്. ഇറാന്റെ എണ്ണ ഉൽപാദനത്തെ വരെ തുരന്ന് തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്ററിംഗ് ബോംബുകളാണ് ഇസ്രായേലിന്റെ മറ്റൊരു ശക്തി. ഇസ്രായേലിന്റെ പക്കൽ പോപ്പി ടർബോ ക്രൂയിസ് മിസൈൽ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ ഇവയ്ക്ക് ആക്രമിക്കാൻ കഴിയും. റഡാറുകളിൽ ഇവയെ കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇസ്രായേലിലെ ഏറ്റവും അധികം ആയുധങ്ങൾ ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇസ്രായേലിന്റെ എക്കാലത്തെയും മികച്ച പ്രതിരോധ പങ്കാളിയായിരുന്നു അമേരിക്ക. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ നേരിടാൻ കഴിവുണ്ടായിരുന്ന ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ള അയച്ച ഡ്രോണുകൾ എങ്ങനെയാണ് രാജ്യത്തേക്ക് കഴിഞ്ഞ ദിവസം കടന്നുവന്ന് 4 പേരുടെ മരണത്തിന് ഇടയാക്കിയത് എന്ന അന്വേഷണത്തിലാണ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനായി അമേരിക്ക ഇസ്രായേൽ സമീപിച്ചു. എങ്കിലും യുക്രൈനിലേക്ക് കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്ന തിരക്കിലാണ് അവർ. റഷ്യയുമായി യുക്രൈൻ നടത്തുന്ന യുദ്ധം അവസാനമില്ലാതെ നീളുന്ന സാഹചര്യത്തിൽ യുക്രൈന് കൂടുതൽ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നൽകുന്ന തിരക്കിലാണ് അമേരിക്ക. അതിനിടയിലാണ് അമേരിക്ക ഇസ്രായേൽ അവരുടെ ഏറ്റവും അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് അഥവാ താഡ് നൽകുന്നതായുള്ള വാർത്തകൾ പുറത്തുവന്നത്.